ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോ ഇടാനൊരു സാഹചര്യം കിട്ടിയില്ല. നമ്മൾ എല്ലാവരും വിഷുഫലങ്ങളും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റുകളിൽ കൂടെയും അതുപോലെ തന്നെ വ്യൂവർ കൗണ്ടിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ നിസ്സീമമായ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോ നക്ഷത്രങ്ങളുടെയും തൊഴിൽ ഏതൊക്കെയാണെന്നും അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഒരു സീരീസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മകയിര നക്ഷത്രം വരെയുള്ള സീരീസ് നമ്മൾ ചെയ്തായിരുന്നു. പിന്നീട് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെയാണ്. അപ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തിന് അനുകൂലമായിരിക്കുന്ന തൊഴിൽ മേഖലകളും അതുപോലെ അവർക്ക് തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള വിശദമായ വിഷയമാണ് നമ്മളിതിൽ കൂടെ ചർച്ച ചെയ്യുന്നത്. ഈ നക്ഷത്രജാതര് അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരാണെന്നാണ് പറയുക. ധനസമ്പാദനത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആൾക്കാരുമായിരിക്കും. ഇവർ പൊതുവെ പരസ്യമായിട്ട് സംസാരിക്കുന്നവരും സഹൃദയന്മാരുമാണ്. ഏത് കാര്യത്തിനും യുക്തിയുക്തമായിട്ട് വാദിക്കുകയും എല്ലാ ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമാണ്. വാക്കിൻ്റെ കാരകനായ ബുധൻ രാശ്യാധിപതി ആയതുകൊണ്ട് യുക്തിയുക്തമായിട്ടും ഫലിതരസത്തോടെയും ഒക്കെ ആയിരിക്കും അവരുടെ സംസാരം. ആളുകളുമായിട്ട് ഇടകലർന്ന് ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. ഏകാന്തത ഇവരിഷ്ടപ്പെടത്തേയില്ല. ഇവരോട് ഇടപഴകുന്നതിൽ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിന് കാരണം പരിചയപ്പെടുന്നവർക്ക് വേണ്ടി അവരെ കാണിക്കുന്ന ആത്മാർത്ഥത തന്നെയാണെന്ന് പറയണം. കോപം വരിക ഒരു സാധാരണമാണെങ്കിലും ഇവരെ അത് വേഗം മറക്കുകയും ചെയ്യും. സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഇവരെ ഭംഗിയായിട്ടും കൃത്യമായിട്ടും പൂർത്തിയാക്കുകയും ചെയ്യും. ഇവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതൊരു ന്യൂനതയാണ്. അഭിവൃദ്ധിയും താരതമ്യേന കുറവായിരിക്കും. തിരുവാതിര നക്ഷത്രജാതനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭാര്യയാണെങ്കിൽ ഇവർക്ക് വിവാഹ ജീവിതം ഒരു നരകതുല്യമായിട്ട് മാറുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെയധികം മുന്നിലായിരിക്കും. ഏത് വിഷയത്തിൽ ഇവർ മുന്നിലേക്ക് വരുന്നുണ്ട്, ബിസിനസ്, വിദ്യാഭ്യാസം, ഇത് രണ്ടുമായിരിക്കും അവരുടെ മേഖലകൾ. തിരുവാതിര നക്ഷത്രക്കാർക്ക് തിളങ്ങാൻ പറ്റിയ തൊഴിൽ മേഖലകളാണ് വാർത്താവിനിമയം, ഗതാഗതം, പട്ടാളം, സംഗീതം, പരസ്യങ്ങൾ, പുസ്തകരചന, മരുന്ന് വ്യാപാരം, ജ്യോതിശാസ്ത്രം, നിരൂപണം, ഷിപ്പിംഗ്, കമ്മ്യൂണിക്കേഷന്, നീതിന്യായം, നാട്യ കലകൾ, സെയിൽസ് മേഖലകൾ, ക്രമസമാധാനം, അതുപോലെ സെക്യൂരിറ്റി മേഖലകൾ, കെയർ ടേക്കർ മേഖലകൾ, സൂപ്പർവൈസർ മേഖലകൾ, ഇരുമ്പ് പണികൾ, ഡ്രൈവിംഗ്, കെട്ടിട നിർമ്മാണം, ഇതൊക്കെ ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരും ആയിരിക്കും. ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യാദി കലകളിൽ പ്രത്യേക സാമർഥ്യം നേടുകയും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പോവാതെ തനിക്ക് പ്രയോജനം ചെയ്യത്തക്ക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. ഇവരേത് വിഷയത്തിലും തിളങ്ങുന്ന ആൾക്കാരാണ്. ഏത് കാര്യത്തിലും രണ്ട് അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഗവേഷണത്തിൽ പൊതുവെ വളരെ പ്രഗത്ഭരായിരിക്കും. ബിസിനസ് വിദ്യാഭ്യാസമാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുക. സയൻസിലും വളരെ മെടുക്കലായിരിക്കും. ഇലക്ട്രോണിക്, ട്രക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിലും ഒരു താല്പര്യമുണ്ട്. ജാതകത്തിൽ ബുധനും മറ്റ് ഗ്രഹങ്ങൾക്കും ബലമില്ലെങ്കിൽ കൃത്രിമ രേഖകളൊക്കെ ഉണ്ടാക്കുകയും കൃത്രിമമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയും സ്വന്തം കഴിവുകൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നതായിട്ടും കാണാം. നക്ഷത്ര ദേവത മഹാദേവനായതുകൊണ്ട് നീതിന്യായം, നാട്യകലകൾ, പ്രവചനം, ജലവിഭവ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ്, ജീവൻ രക്ഷാ പ്രവർത്തന ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ഇവർക്ക് ശുഭമായിരിക്കും. മൃഗം പട്ടിയായതുകൊണ്ട് ക്രമസമാധാനം, സെക്യൂരിറ്റി, കെയർ ടേക്കർ, സൂപ്പർവൈസർ, അതുപോലെ തന്നെ കാര്യദർശിത്വം, സ്ഥാനപതി രംഗങ്ങൾ. വൃക്ഷം കരിമരമായതുകൊണ്ട് ലോഡിങ്, അൺലോഡിങ്, ഇരുമ്പ് പണികൾ, ഡ്രൈവിങ്, കെട്ടിട നിർമ്മാണം, ട്രാഫിക് പോലീസ് സംബന്ധമായിട്ട് ഇതൊക്കെ ഇവർക്ക് വളരെ ചേരുന്ന തൊഴിൽ മേഖലകളായിരിക്കും. ജീവിത പങ്കാളിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇവർ കൂടുതലും. ഇവരുടെ മുഖത്ത് ഒരു പ്രത്യേക വശ്യത ഉണ്ടായിരിക്കും. ദേഷ്യം വന്നാൽ ഇടം വലം ചിന്തിക്കാതെ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഏകാന്തത ഇഷ്ടമല്ലാത്തവരാണ് ഇവർ. ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും വലിയ അഭിമാനക്ഷതമായിട്ട് കാണുന്ന ആൾക്കാരുമാണ്. ചിലരിൽ ദുരഭിമാനം അങ്ങ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. ഉപജീവനത്തിന് വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് വരാറും പതിവുണ്ട്. അതുപോലെ തന്നെ
മറ്റുള്ളവരോട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതിനും ഇതിൻ്റെ പേരിൽ വഴക്കിനും അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാലേ അവരോട് ദേഷ്യം വെച്ച് പെരുമാറുന്നതിന് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. ഇതവരുടെ ഒരു ന്യൂനതയാണ്. ഒരിക്കലും ഒരു ഉറച്ച മനസ്സിന് ഉടമയല്ല. ദുർവാശിയും ദുരഭിമാനവും ഇവരിൽ കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അർഹിക്കുന്ന ആ ഒരു സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടാറും പതിവില്ല. ശിവൻ്റെ നക്ഷത്രമായിട്ട് ജനിച്ചത് കൊണ്ട് പൊതുവെ ആശ്രിതവത്സരായിരിക്കും, സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടവരുമായിരിക്കും. ഏത് പ്രവൃത്തിയിലും അതിലുണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കാറുണ്ട്. അതിൽ നിന്നുള്ള പേരും പെരുമയൊന്നും ഇവരധികം ശ്രദ്ധിക്കത്തുമില്ല. പഠിത്തത്തിലായാലും തൊഴിലിലായാലും ഇവർ ഒരിടത്ത് തന്നെ പറ്റി പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കത്തുമില്ല. പലപ്പോഴും ജോലിസ്ഥലങ്ങളിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. താമസിക്കുന്ന വീടും മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്കിഷ്ടമാണ്. അത് കാരണം ഒരു സ്ഥലത്തിൽ തന്നെയോ ഒരു വിഷയത്തിൽ തന്നെയോ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. ഇവർ ഈ തിരുവാതിര നക്ഷത്രക്കാരെ ഉന്നതമായ തൊഴിലിനും അതുപോലെ ജീവിത വിജയത്തിനുമായിട്ട് ശിവനെ പ്രസാദിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമശിവായ നിത്യവും കഴിയുന്നത്ര സംഖ്യ ഭഗവാന്റെ രൂപത്തിലേക്ക് നോക്കിയിരുന്ന് ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമിയെ ദർശനം നടത്തുന്നതും ജോലി കിട്ടാനായാലും ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനായാലും നല്ലതാണ്. ബുധന് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ, നവഗ്രഹക്ഷേത്രങ്ങളിൽ ബുധന് പുഷ്പാഞ്ജലികളൊക്കെ കഴിക്കുന്നതും ബുധന് പ്രത്യേകം പൂജ കഴിപ്പിക്കുന്നതുമൊക്കെ ഇവർക്ക് ഉന്നത ഫലപ്രാപ്തി നൽകും. പിന്നീട് സർപ്പക്ഷേത്ര ദർശനവും സർപ്പപ്രീതികരമായ കർമ്മങ്ങളും ഇവർക്ക് വളരെ ശ്രേയസ്സുണ്ടാക്കുന്നതാണ്. ജീവിത വിജയത്തിനായിട്ട് നവഗ്രഹപ്രീതികളും നെയ്വിളക്കും ഒക്കെ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. മാസത്തിൽ രണ്ട് ഞായറാഴ്ചയോ വല്ലതും ശിവനെ ദർശനം നടത്തി പായസം വഴിപാട്, അരവണപ്പായസം വഴിപാട് നടത്തുന്നത് തൊഴിൽ നേടാൻ ഗുണപ്രദമാണ്. അതുപോലെ ഗണപതിയെ സേവിക്കുന്നതും ഗണപതിക്ക് നാരങ്ങാമാല ചാർത്തുന്നതും തൊഴിൽ സമ്പാദനത്തിന് ഉപകാരപ്പെടും. നിത്യവും നരസിംഹലക്ഷ്മി രൂപത്തിനെയും പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങൾ അവർക്ക് ഉണ്ടാക്കും. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.